ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സർവേ ആണ്. സർവേക്ക് രണ്ട് പ്രിൻസിപ്പിളാണുള്ളത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് എന്ത്? വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഈ വർക്ക് ഫ്രം ഹോൾ ടു ദ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ഹോൾ ടു ദ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ് ഏരിയ നമുക്ക് സർവേ നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജർ കൺട്രോൾ പോയിന്റ്, എന്താണ് ഈ മേജർ കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് സർവേ സ്റ്റേഷനുകൾ, മെയിൻ ആയിട്ടുള്ള സ്റ്റേഷനുകൾ നമ്മളെപ്പോഴും ഫിക്സ് ചെയ്യുന്നത് ബൗണ്ടറിയുടെ തൊട്ടടുത്തായിട്ടായിരിക്കും. ഇപ്പം ഇതിവിടെ ഒരു ലാൻഡ് ഏരിയ ഉണ്ട്, തൽക്കാലം ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ ലാൻഡ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് ലാൻഡ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ ലാൻഡ് ഏരിയയുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? സർവേ നടത്തണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേഷൻ, അതായത് ABCDEF എന്നുള്ള ഈ സ്റ്റേഷനുകൾ നമ്മൾ എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് ബൗണ്ടറിയുടെ തൊട്ടടുത്തായിട്ടായിരിക്കും. ഈ തൊട്ടടുത്തായിട്ട് ഫിക്സ് ചെയ്യുന്ന സ്റ്റേഷനുകൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും ഹയർ പ്രിസിഷനിലുമാണ് എന്ത് ചെയ്യുക നമ്മൾ എപ്പോഴും ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ സ്റ്റേഷനുകൾ, അതിനെയാണ് മൈനർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈനർ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയും. ഈ മൈനർ കൺട്രോൾ പോയിന്റ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ലെസ് പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേജർ കൺട്രോൾ സ്റ്റേഷൻസ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് സാധാരണ ചെറിയ ഏരിയ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഏരിയ സർവേ നടത്തുമ്പോൾ അതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻസിൽ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തെടുക്കുന്ന എല്ലാ ട്രയാങ്കിൾസിലും ആ എറർ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, നമുക്ക് അവസാനം കണ്ടെത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ എടുക്കുന്ന വാല്യൂസ് മുഴുവൻ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ആദ്യം എടുക്കുന്ന സ്റ്റേഷനുകളെ വളരെ പ്രിസൈസ് ആയിട്ട് എടുക്കും. വളരെ എന്താണ്, സൂക്ഷ്മതയോടെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഔട്ടർ ലൈനുകൾ മുഴുവൻ വളരെ കൃത്യമായിട്ടുള്ള ഡയമെൻഷൻസും മെഷർമെൻസും നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലെടുക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂസ്, ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ലെങ്ത്തോ ആംഗുലർ ഡിസ്റ്റൻസോ ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാലും അവിടെ എന്തെങ്കിലും എറർ അക്യുമുലേഷൻ ഉണ്ടാവില്ല, മറിച്ച് അവിടെ കോമ്പൻസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് എപ്പോഴും സർവേയുടെ പ്രിൻസിപ്പിൾ എപ്പോഴും ഹോൾ ടു ദ പാർട്ടായിട്ട് എടുക്കാനുള്ള കാരണം. ഇത് തിരിച്ച് പാർട്ട് ടു ദ ഹോൾ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എറർ അക്യുമുലേഷൻ ഉണ്ടാവും. എന്നാലും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, വലിയ ഏരിയാസ് സർവേ ചെയ്യുമ്പോൾ, രാജ്യങ്ങളൊക്കെ സർവേ ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മേജർ ആയിട്ടുള്ള പോയിന്റുകൾ അതിൻ്റെ ബൗണ്ടറിയിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല, അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ഹയർ ഓർഡർ സർവേയിങ് നടത്തുമ്പോൾ, രാജ്യങ്ങളൊക്കെ സർവേ ചെയ്യുമ്പോൾ അവിടെ ഗ്രിഡുകൾ ഫോം ചെയ്യുന്നത് തന്നെ എന്താണ്, ഇങ്ങനെ ചെയിൻ ട്രയാങ്കിൾസ് ആയിട്ടാണ്. അവിടെ ഒരു ട്രയാങ്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ട്രയാങ്കിളിനെ കണക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ആക്ച്വലി നമ്മൾ സർവേയുടെ പ്രിൻസിപ്പിൾ ഹോൾ ടു ദ പാർട്ട് പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ഹയർ ഓർഡർ സർവേയിങ് നടത്തുമ്പോൾ അവിടെ പാർട്ട് ടു ദ ഹോൾ ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് മനസ്സിലാക്കി വെക്കുക, സർവേയുടെ പ്രിൻസിപ്പിൾ ഹോൾ ടു ദ പാർട്ട് തന്നെയാണ്. എറർ അക്യുമുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രിൻസിപ്പിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് റെഫറൻസ് ടു ടു അതർ പോയിന്റ്സ് ആണ്. അതായത് ഏതൊരു പോയിന്റ് ഫിക്സ് ചെയ്യുമ്പോഴും രണ്ട് പ്രൊമിനൻ്റ് ആയിട്ടുള്ള പോയിന്റുകളെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ പോയിന്റ് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അതാണ് സർവേയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഇവിടെ നോക്കുക, സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ട് പോയിന്റ് എയും ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഡി വൺ ഡി ടു എന്നുള്ള ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതല്ലെങ്കിൽ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ അപ്പോൾ എന്താണ്, എയിൽ നിന്ന് ഇത്ര ദൂരത്തിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ടു വെച്ചുകൊണ്ടാണ് എന്തിരിക്കുന്നത്, സി എന്ന് പറഞ്ഞ പോയിന്റിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതായത് എപ്പോഴും രണ്ട് പോയിന്റ്, ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നത് രണ്ട് പോയിന്റുകളെ വിത്ത് റെസ്പെക്ട് ഉണ്ടായിരിക്കും. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാം, ഡിസ്റ്റൻസ് കൊണ്ടാവാം, ചിലപ്പോൾ ഡിസ്റ്റൻസും ആംഗിൾ ഉപയോഗിച്ചായിരിക്കും, ചിലപ്പോൾ രണ്ട് ആംഗിൾ ആയിരിക്കും, ചിലപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസും ഒരു ആംഗിളും ആയിരിക്കും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് റെഫറൻസ് ടു ടു അതർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. ഇതാണ് സർവേയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻ്റ് ആണ്. നമുക്ക് രണ്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ബ്രിട്ടീഷ് സിസ്റ്റവും രണ്ടാമത്തത് ഫ്രഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റം എന്ന് പറയും. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് മെട്രിക് സിസ്റ്റമാണ്. 1956 മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്താണ്, ബ്രിട്ടീഷ് സിസ്റ്റമാണ്. നമുക്കറിയാം ബ്രിട്ടീഷ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടനാണ് ഇൻ 1878. ബ്രിട്ടീഷ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് യാർഡാണ്. പലപ്പോഴും നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്ന യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർഷനുകളാണ് അല്ലേ, മെട്രിക് സിസ്റ്റവും അതേപോലെ തന്നെ
ബ്രിട്ടീഷ് സിസ്റ്റവും തമ്മിലുള്ള കൺവേർഷനുകളാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ബ്രിട്ടീഷ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് യാർഡാണ്. യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോൺസ് ബാറിൽ രണ്ട് ഗോൾഡ് പിന്നുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ യാർഡ് എന്ന് പറയുന്നത്. ബ്രോൺസ് ബാറിൽ രണ്ട് ഗോൾഡ് പിന്നുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ യാർഡ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്താ ആക്ച്വലി യാർഡ് എന്ന് പറയുന്നത്. 1956 മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെട്രിക് സിസ്റ്റത്തിലേക്ക് വന്നത്. ഇനി മെട്രിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1889 ഫ്രാൻസ് ആണ് എന്ത് ചെയ്യുന്നത് മെട്രിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. എന്താണ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റിനം ഇറീഡിയം ബാറിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള രണ്ട് ലൈനുകൾ തമ്മിലുള്ള ദൂരമാണ് മീറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് നമ്മളോട് ചോദിക്കാം, അത് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യയിൽ 1956 എന്ത് ചെയ്യുന്നത് മെട്രിക് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് മെട്രിക് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. എന്താണ് വെയ്റ്റ് ആൻഡ് മെഷർമെൻസിനെയൊക്കെ കാലിബ്രേറ്റ് ചെയ്യുന്നതും സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതും CSIR നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, CSIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ളതാണ്. അതിൻ്റെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യ അറ്റ് ന്യൂ ഡൽഹി, ഡൽഹിയിലാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. അവരാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെയ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ചെയ്യുന്നതും കാലിബ്രേറ്റ് ചെയ്യുന്നതും എന്താണ് CSIR നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയാണ്. ഇനി നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലെങ്ത്തിൻ്റെ യൂണിറ്റുകൾ നോക്കാം. ഇപ്പോൾ നമ്മളിത് പഠിച്ചു വെക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള വാല്യൂസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ബേസിക് ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് യാർഡാണ്. ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? യാർഡാണ്. ഒരു യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91.44 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിലുള്ള ഒരു ചെറിയ യൂണിറ്റാണ് ഇഞ്ച് എന്നുള്ളത്. ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ യാർഡും അല്ലെങ്കിൽ ഇഞ്ചും അല്ലെങ്കിൽ ഇഞ്ച് മാത്രം പഠിച്ചു വെക്കുക. 2.54 സെൻറ്റിമീറ്റർ ആണ് ഒരു ഇഞ്ച് എന്നുള്ളത്. 12 ഇഞ്ചാണ് എന്ത് ഒരു ഫൂട്ട്. 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 12 × 2.54 സെൻറ്റിമീറ്റർ, അതാണ് ഒരു ഫൂട്ട് വരിക. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിൽ പറയാനുള്ള കാരണം സെൻറ്റിമീറ്റർ എന്താണ് ആക്ച്വലി മെട്രിക് സിസ്റ്റമാണ്. അപ്പോൾ നമ്മളോട് എപ്പോഴും ചിലപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റവും മെട്രിക് സിസ്റ്റവും തമ്മിലുള്ള കൺവേർഷൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ ആണ് എന്ന് പഠിച്ചു വെക്കുക. 12 ഇഞ്ചാണ് ഒരു ഫൂട്ട്. 3 ഫൂട്ട് ചേർന്നതാണ് ഒരു യാർഡ്. അങ്ങനെയാണ് 91.44 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു യാർഡിന് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, 2.54 × 12 × 3 ചെയ്ത് കഴിഞ്ഞാൽ 91.44 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 3 ഫൂട്ട് എന്താണ് ഒരു യാർഡാണ്, 5.5 യാർഡാണ് ഒരു പോള് അല്ലെങ്കിൽ ഒരു റോഡ് ഒരു പെർച്ച് എന്ന് പറയും. 4 പോളുകൾ ചേർന്നതാണ് ഒരു ഗണ്ടേഴ്സ് ചെയിൻ. ഇത് നമ്മൾ ഗണ്ടേഴ്സ് ചെയിൻ നമ്മൾ പലർക്കും അറിയുന്നുണ്ടാവും. സർവേഴ്സ് ചെയിൻ എന്നറിയപ്പെടുന്നതാണ് ഗണ്ടേഴ്സ് ചെയിൻ അല്ലേ. ഗണ്ടേഴ്സ് ചെയിൻ്റെ നീളം എന്ന് പറയുന്നത് 66 ഫീറ്റ് ആണ്. ഈ 66 ഫീറ്റ് വന്നത് ആക്ച്വലി എന്താണ്, ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നാണ്. 4 പോൾസ് ചേർന്നതാണ് ഒരു ഗണ്ടേഴ്സ് ചെയിൻ. അപ്പോൾ എങ്ങനെയാണ് 66 ഫീറ്റ് എന്ന് കിട്ടുക? 3 ഫൂട്ടാണ് ഒരു യാർഡ് എന്ന് പറഞ്ഞു, 5.5 യാർഡാണ് ഒരു പോൾ എന്ന് പറഞ്ഞു, 4 പോളുകൾ ചേർന്നതാണ് ഒരു ഗണ്ടേഴ്സ് ചെയിൻ. അപ്പോൾ 4 × 5.5 × 3 ചെയ്ത് കഴിഞ്ഞാൽ 66 ഫീറ്റ് എന്ന് നമുക്ക് കിട്ടും. സോ 4 പോള് ഒരു ഗണ്ടേഴ്സ് ചെയിനാണ്. 10 ഗണ്ടേഴ്സ് ചെയിനാണ് ഒരു ഫർലോങ്, 8 ഫർലോങ് ആണ് ഒരു മൈൽ. അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിലുള്ള ഒരു ഹയർ വാല്യൂ ആണ് ആക്ച്വലി 1 മൈൽസ് എന്ന് ഉള്ളത്. ഒരു മൈല് നമ്മൾ പിന്നെ അതിൻ്റെ വാല്യൂ വേണമെങ്കിൽ പഠിച്ചു വെക്കാം, 1.609 കിലോമീറ്റർ ആണ് വരിക. അപ്പോൾ നമ്മൾ 3 ഫൂട്ട് ഒരു യാർഡ് എന്ന് പറഞ്ഞു. 6 ഫീറ്റിന് നമ്മൾ ഒരു ഫാത്തം എന്നാണ് പറയാം. 3 ഫൂട്ടിനെ യാർഡ് എന്ന് പറഞ്ഞു, 6 ഫീറ്റിനെ ഒരു ഫാദം എന്ന് പറയും. ഇങ്ങനെ 120 ഫാദം ചേർന്നതാണ് ഒരു കേബിൾ ലെങ്ത്. നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 6080 ഫീറ്റ് ആണ്. ഓക്കെ, 6080 ഫീറ്റ് ആണ് ഒരു നോട്ടിക്കൽ മൈല്, വിച്ച് ഈസ് ഈക്വൽ ടു 1.852 കിലോമീറ്റർ എന്ന് പറയും. മെട്രിക് സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.852 കിലോമീറ്റർ എന്ന് വരും. ഇനി മെട്രിക് സിസ്റ്റത്തിൽ നോക്കാം. മെട്രിക് സിസ്റ്റത്തിൽ നമുക്കറിയാം ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. മെട്രിക് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. 10 മില്ലിമീറ്റർ ചേർന്നാൽ 1 സെൻറ്റിമീറ്റർ ആവും, 10 സെൻറ്റിമീറ്റർ ചേർന്നാൽ 1 ഡെസിമീറ്റർ ആവും. 10 ഡെസിമീറ്റർ ആണ് ഒരു മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ ആണ്
ഒരു മീറ്റർ, 10 മീറ്റർ ഒരു ഡക്കാ മീറ്ററാണ്, 10 ഡക്കാമീറ്റർ ഒരു ഹെക്ടോമീറ്ററാണ്, 10 ഹെക്ടോമീറ്ററാണ് ഒരു കിലോമീറ്റർ. ഇതാണ് മെട്രിക് സിസ്റ്റത്തിലുള്ളത്. ഇനി ലെങ്ത് പോലെ തന്നെ ഏരിയ നോക്കാം. ഏരിയയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുള്ളതിന് എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ചെയ്താൽ മതി. 12 ഇഞ്ചായിരുന്നു ഒരു ഫൂട്ട് എന്നുള്ളത്. അപ്പോൾ 12 സ്ക്വയർ ചെയ്യുമ്പോൾ 144 സ്ക്വയർ ഇഞ്ചാണ് ഒരു സ്ക്വയർ ഫീറ്റ് എന്നുള്ളത്. ഇനി അതിൽ നിന്ന് നമുക്ക് ബാക്കി നോക്കാം. 9 സ്ക്വയർ ഫീറ്റ് ചേർന്നതാണ് ഒരു സ്ക്വയർ യാർഡ്. അതെങ്ങനെ കിട്ടിയത്? 3 ഫൂട്ടായിരുന്നു ഒരു യാർഡ്. അപ്പോൾ 3 സ്ക്വയർ ചെയ്തപ്പോൾ 9 കിട്ടി. 9 സ്ക്വയർ ഫൂട്ടാണ് ഒരു സ്ക്വയർ യാർഡ് അല്ലേ. നമുക്കറിയാം ഏരിയ ഒക്കെ എന്താണ്, സ്ക്വയറാണ്. ഇനി 5.5 യാർഡായിരുന്നു ഒരു പോൾ. ഇവിടെ 5.5 എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അപ്പോൾ 31/4 സ്ക്വയർ യാർഡ് ഒരു സ്ക്വയർ പോൾ, അല്ലെങ്കിൽ ഒരു സ്ക്വയർ റോഡ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ പേർച്ച് എന്ന് പറയും. 40 സ്ക്വയർ പോൾസ് ചേർന്നതാണ് ഒരു റോഡ്. അത് അപ്പുറത്തില്ലാത്തതാണ്, അത് ഓർത്ത് വെക്കുക. 40 സ്ക്വയർ പോൾസ് ചേർന്നത് ഒരു റോഡാണ്. 4 റോഡ് ചേർന്നാൽ ഒരു ഏക്കറാവും. അപ്പോൾ സാധാരണ ഏക്കറിൻ്റെയും സെൻറ്റിൻ്റെയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കൺവേർഷൻ ചോദിക്കാറുണ്ട്. അത് നമുക്ക് പറയാം. 640 ഏക്കേഴ്സ് എന്നുള്ളത് ഒരു സ്ക്വയർ മൈലാണ്. ഇനി ഒരു സ്ക്വയർ ഖണ്ഡശേന എപ്പോഴാണ് ആവുക, 484 സ്ക്വയർ യാർഡ്സ് ചേർന്നാൽ ഒരു സ്ക്വയർ ഖണ്ഡശേനായി. 10 സ്ക്വയർ ഖണ്ഡശേൻ എന്ന് പറയുന്നത് ഒരു ഏക്കറാണ്. ഇനി നമ്മൾ സെൻറ്റ്, ഒരു സെൻറ് എത്രയാണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഏരിയയിലുള്ള കൺവേർഷൻ മുഴുവൻ നമുക്ക് ഈ സെൻറ്റ് പഠിച്ചു വെക്കുന്നതിലൂടെ കിട്ടും. ഒരു സെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്ററാണ്. ചിലപ്പോൾ ഒരു ആറ് എത്ര സെൻറ്റാണെന്ന് ചോദിക്കും, അതേപോലെ തന്നെ ഒരു സെൻറ് എത്ര ആറാണെന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഈ കൺവേർഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഒരു സെൻറ് 40.47 സ്ക്വയർ മീറ്ററാണ്. നമുക്കറിയാം 100 സെൻറ് ചേർന്നാൽ എന്തായി, അത് ഒരു ഏക്കറായി. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും എന്താണ്, ഒരു ഏക്കർ എത്ര സ്ക്വയർ മീറ്ററാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, 40.47 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 40.47 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ മെട്രിക് സിസ്റ്റത്തിൽ നോക്കാം. 100 സ്ക്വയർ മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. 100 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഡെസിമീറ്ററാണ്. 100 സ്ക്വയർ ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററാണ്. 100 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഡെക്കാമീറ്ററാണ്. അതിനെയാണ് നമ്മൾ 1 R എന്ന് പറയാം. 100 m² ഒരു R എന്ന് പറയുന്നത്. 100 R ചേർന്നാൽ അതൊരു സ്ക്വയർ ഹെക്ടോമീറ്ററായി. അതിനെയാണ് നമ്മൾ 1 ഹെക്ടർ എന്ന് പറയാം. 1 ഹെക്ടർ എത്രയാണ്, 10,000 m² അല്ലേ. 100 × 100 × 100 10,000 m² ഒരു ഹെക്ടർ എന്ന് പറയുന്നത്. 100 ഹെക്ടർ ചേർന്നാലാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ ആവുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ഏരിയ. അടുത്തത് ബേസിക് യൂണിറ്റ് ഓഫ് വോളിയം. വോളിയത്തിനെ നോക്കുക. നമ്മൾ നേരത്തെ അവിടെ ചെയ്തിട്ടുള്ള ഇഞ്ചിനെ തന്നെ ക്യൂബായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്കിവിടെ വോളിയം കിട്ടും. സോ 1728 ക്യൂബിക് ഇഞ്ച് ആണ് ഒരു ക്യൂബിക് ഫൂട്ട് എന്നുള്ളത്. 27 ക്യൂബിക് ഫൂട്ടാണ് ഒരു ക്യൂബിക് യാർഡ് എന്നുള്ളത്. ഓക്കെ, ബാക്കിയുള്ള കൺവേർഷനൊക്കെ നമുക്ക് ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ദെൻ 1000 ക്യൂബിക് മില്ലിമീറ്റർ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഒരു ക്യൂബിക് ഡെസിമീറ്റർ ആണ്. 1000 ക്യൂബിക് ഡെസിമീറ്റർ ഒരു ക്യൂബിക് മീറ്റർ ആണ്. ഇനി എന്താണ് ആംഗുലാർ മെഷർമെൻറ്റ്സ്? ആംഗുലാർ മെഷർമെൻറ്റ്സ് നോക്കാം. ആംഗുലാർ മെഷർമെൻറ്റ്സിനെ 3 സിസ്റ്റമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സെക്സാജെസിമൽ, സെൻറ്റിസിമൽ ആൻഡ് ഹവർ സിസ്റ്റം. ഇങ്ങനെ 3 സിസ്റ്റം ഉണ്ട്. അത് എന്താണ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സെക്സാജെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു ആർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു സർക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് പറയും. അപ്പോൾ ഒരു സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള വാല്യൂ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 360 ഡിഗ്രി എന്ന് പറയുന്നത് 1 സർക്കംഫറൻസ് ആണ്. അപ്പോൾ 1 ഡിഗ്രി എന്താണ്, 60 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. ഇവിടെ ഈ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ് എന്നുള്ളത് ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗുലാർ വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. അതാണ് എന്ത് ആക്ച്വലി സെക്സാജെസിമൽ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഡിഗ്രി സിസ്റ്റമാണ്. അതായത് സെക്സാജെസിമൽ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ബേസിക് യൂണിറ്റ് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ സെൻറ്റിസിമൽ സിസ്റ്റം നോക്കുക. ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത് 400 ഗ്രേഡ്സ് ആണ്. ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത് 400 ഗ്രേഡ്സ് ആണ്. ഒരു ഗ്രേഡ്സ് എന്ന് പറയുന്നത് 100 സെൻറ്റിഗ്രേഡ് ആണ്. ഒരു സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത് 100 സെൻറ്റിഗ്രേഡ് ആണ്. ഇതാണ് സെൻറ്റിസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഹവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടൈം പറയാറുണ്ട് അല്ലേ. ഹവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദിവസത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹവർ സിസ്റ്റം പറയുന്നത്. ഒരു സർക്കംഫറൻസ്, അവിടെ ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്, 24 hours. ഒരു ഹവർ എന്ന് പറയുന്നത് എത്രയാണ്, 60 മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്
എന്താണ് സെക്സാജെസിമൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കുക. അവിടെ നമുക്കറിയാം ഒരു ഒരു പോയിന്റിൻ്റെ ചുറ്റുമുള്ള സർക്കംഫറൻസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു ഡിഗ്രി 60 മിനിറ്റാണ്, ഒരു മിനിറ്റ് 60 സെക്കൻഡാണ്. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ്. അതേപോലെ തന്നെ ഹവർ സിസ്റ്റം നമുക്കറിയാം, ഒരു ഹവേർലി ബേസ് എന്താണ് ഹവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. 24 മണിക്കൂറാണ് ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സെൻറ്റിസിമലാണ്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 400 ഗ്രേഡാണ്. ഒരു ഗ്രേഡ് 100 സെൻറ്റിഗ്രേഡാണ്, അതേപോലെ തന്നെ ഒരു സെൻറ്റിഗ്രേഡ് 100 സെൻറ്റിസെൻറ്റിഗ്രേഡാണ്. അപ്പോൾ ഇനി സെൻറ്റിസിമൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു സർക്കംഫറൻസ് 400 ഗ്രേഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 90 ഡിഗ്രി തിരിയാണ് എന്നുണ്ടെങ്കിൽ എത്ര ഗ്രേഡ് ഉണ്ടാവുക? 100 ഗ്രേഡ് ആയിരിക്കും അല്ലേ. അതായത് ഒരു റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 100 ഗ്രേഡ് ആയിരിക്കും, ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പം അങ്ങനെ കൺവേർഷൻ വേണമെങ്കിൽ ചോദിക്കാം, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര ഗ്രേഡാണെന്ന് ചോദിക്കാം, ഇറ്റ് ഈസ് 100 ഡിഗ്രി. ഇവിടെ കണ്ടോ 360 ഡിഗ്രിയാണ് 400 ഗ്രേഡ് ഒരു സർക്കംഫറൻസ്. സോ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഗ്രേഡ്സ് ആണ് വരിക. രണ്ട് റൈറ്റ് ആംഗിൾ ചേർന്നാൽ എന്തായി? രണ്ട് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയി. 180 ഡിഗ്രീനെ നമ്മൾ പൈ എന്ന് പറയാറുണ്ട് അല്ലേ. അത് റേഡിയൻസിലാണ് പൈ എന്നുള്ളത് പറയാറുള്ളത്. സോ രണ്ട് റൈറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു പൈ എന്ന് പറയാം. പൈയുടെ വാല്യൂവിന് ഈക്വൽ ആണ് രണ്ട് റൈറ്റ് ആംഗിൾ. രണ്ട് റൈറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു പൈ റേഡിയൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ബൈ പൈ എന്ന് നമുക്ക് എഴുതാം. ഇതേപോലെ തന്നെ തിരിച്ച് ഡിഗ്രിയിലോട്ടുള്ള കൺവേർഷൻ ചോദിക്കും. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57.3 ഡിഗ്രീസ് ആണ് വരിക. അതെങ്ങനെ വരിക? നമുക്കറിയാം പൈയുടെ വാല്യൂ 3.14 ആണ്. അപ്പോൾ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3.14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 57.3 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് എങ്ങനെ പറയാം, 1 റേഡിയൻ ഇസ് ഈക്വൽ ടു 57.3 ഡിഗ്രീസ് എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ആംഗുലാർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്.